നമസ്കാരം. ഇലക്ഷൻ സഫാരിയിലേക്ക് സ്വാഗതം. ഇലക്ഷൻ വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് മാതൃഭൂമി പത്രം ജവാന്മാരെ അധിക്ഷേപിക്കുന്ന രീതിയിൽ ഒരു വാർത്ത കൊടുത്തിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട ശക്തമായ പ്രതിഷേധമാണ് ഇന്ത്യ ഒന്നടങ്കം അലയടിക്കുന്നത്. അതിന്റെ വിശദാംശങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമത്തിലൊക്കെ ഈ ഒരു ഓഡിയോ ക്ലിപ്പ്, അതായത് ഒരു CRPF ജവാൻ മാതൃഭൂമി ഓഫീസിൽ വിളിച്ച് സംസാരിക്കുന്നതിന്റെ ശബ്ദ ശകലമൊക്കെ തന്നെ വൈറലായിട്ടുണ്ട്. മാതൃഭൂമി ഇതിനു മുൻപും പലതരത്തിൽ ഇതുപോലെ ജവാന്മാരെയും അതുപോലെയുള്ള രാജ്യത്തിനായി പോരാടുന്നവരെയും ദേശീയതയും ഒക്കെ അപമാനിക്കുന്ന തരത്തിൽ, അവഹേളിക്കുന്ന തരത്തിൽ മാതൃഭൂമി പത്രവും അവരുടെ ദൃശ്യ മാധ്യമവും ഒക്കെ തന്നെ വാർത്ത നൽകിയിരുന്നു. ശക്തമായ പ്രതിഷേധമാണ് ഉണ്ടാകുന്നത്. ഇന്ത്യയെ തന്നെ, ഭാരതത്തെ തന്നെ വെല്ലുവിളിക്കുന്ന, നാണം കെടുത്തുന്ന രീതിയിലുള്ള ഒരു റിപ്പോർട്ടാണ് മാതൃഭൂമി നൽകിയത് എന്നാണ് വ്യാപകമായി പരാതി ഉയരുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഒരു CRPF ജവാൻ തന്നെ മാതൃഭൂമി ഓഫീസിൽ വിളിച്ചതിന്റെയും അതുപോലെ തന്നെ ഒരു ആർമി പേഴ്സൺ, ഒരു ഇന്ത്യൻ ആർമിയിൽ ജോലി ചെയ്ത ഒരു വ്യക്തി മാതൃഭൂമിയുടെ ഓഫീസിൽ വിളിച്ചതിന്റെയും രണ്ട് ശബ്ദരേഖകൾ നമുക്കൊന്ന് കേൾക്കാം. ഹലോ, ഇത് വിനോദ് സാറല്ലേ? ചീഫ് എഡിറ്റർ ആണോ സാർ? തന്നെയാണോ ചീഫ് എഡിറ്റർ? മനോജ്. സാറ് ഇപ്പൊ ഏതാ നോക്കുന്നത്? കണ്ണൂർ ബ്യൂറോയിൽ ഏതാ നോക്കുന്നത്? ഓക്കെ ഓക്കെ, ഞാൻ ആ കണ്ണൂർ എഡിഷനില് മാതൃഭൂമിയുടെ റിപ്പോർട്ട് വന്നായിരുന്നു CRPFലെ ജവാന്മാരെ മരിച്ചതിനെ കുറിച്ച്. അപ്പോ ഇത് ആരാ ഈ റിപ്പോർട്ട് അവിടെ ഇരുന്നുണ്ടാക്കിയത്? അത് അവിടെ ഏജൻസി ബിടി തുടങ്ങി ഏജൻസി അടിക്കുന്ന അവസ്ഥയാണ്. നമുക്ക് അവിടെ ലേഖകന ഇല്ല. ഓക്കെ, ഞാനൊരു CRPFന്റെ ജവാനാണ്. ഞാന് 3 വർഷം ഛത്തീസ്ഗഡ് സുഗമ ഡിസ്ട്രിക്റ്റില്, അതായത് ഛത്തീസ്ഗഡിൽ ഏറ്റവും കൂടുതൽ മാവോയിസ്റ്റ് ഇൻഫെക്റ്റഡ് ഏരിയയിൽ ഡ്യൂട്ടി ചെയ്ത് വന്ന ആളാണ്. ഞാൻ ജീവനോടെ തിരിച്ചു വന്ന ആളാണ്. നിങ്ങൾ ഈ റിപ്പോർട്ട് AC റൂമിൽ ഇരുന്ന് എഴുതുമ്പോ അവിടെ ഗ്രൗണ്ടിൽ നടക്കുന്ന എന്താ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയൂ? നിങ്ങൾ എങ്ങനെയാ എഴുതിയത്? ജവാന്മാർക്ക് ഇത് കിട്ടാൻ പ്രോപ്പർ ട്രെയിനിങ് കിട്ടാണ്ട് ഡിപ്ലോയ് നിങ്ങൾക്ക് അവിടെ 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 ജവാന്മാർ ചെയ്യുന്ന ട്രെയിനിങ് എങ്ങനെയാ നിങ്ങൾക്ക് അറിയോ? നിങ്ങൾക്ക് നിങ്ങൾ NTS കരൺപൂർ പോയി കണ്ടിട്ടുണ്ടോ? ഉണ്ടോ അവിടെ ട്രെയിനിങ് ജവാന്മാരെ എങ്ങനെ ചെയ്യുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ഈ AC റൂമിൽ ഇരുന്നിട്ട് ഓരോ ഇതുപോലെ ഈ തന്തക്കി പറക്കാത്ത പരിപാടി കാണിക്കരുത്. മനസ്സിലായല്ലോ, ഇവിടെ ഞങ്ങൾ ഇവിടെ ഓരോ ജവാന്മാരും ദേശത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ ജോലി ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾ AC റൂമിൽ 10 രൂപ കിട്ടാൻ വേണ്ടി വല്ലവൻ്റെ കോണാൻ താങ്ങാനുള്ള ഇടപാട് കാണിച്ചിട്ടുണ്ടല്ലോ. കത്തിക്കും എല്ലാറ്റെയും കൂടെ ഞങ്ങൾ എല്ലാവരും കൂടെ വന്നിട്ട് അവിടെ നിങ്ങളുടെ പത്രം ഓഫീസ് തേങ്ങയും വാങ്ങി. നിങ്ങളുടെയൊക്കെ പത്രം ചെലവാകുമ്പോഴത്തെ ഞങ്ങളുടെ കാശ് കൊണ്ടാണ്. മനസ്സിലായല്ലോ, 10-20 ഒരാളുടെ സർവീസ് ആയി എന്ന് പറഞ്ഞ ഓരോരുത്തരും അവിടെ ചാവാനാ പോകുന്നത്. നിങ്ങൾക്ക് അറിയോ ഒരു CRPFന് ചാവാൻ എത്രമാത്രം ശമ്പളം കിട്ടും? നിങ്ങൾക്കറിയോ? നേരെ വിളിച്ചാൽ കഴിഞ്ഞ AC ഓഫീസിൽ കയറിയിരുന്ന് നിങ്ങളൊക്കെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഉണ്ടാക്കുന്ന റിപ്പോർട്ടല്ല അവിടെ ഗ്രൗണ്ടിൽ നടക്കുന്നത്. ഏതാ നിങ്ങളുടെ ഈ പ്രകാശനം എഴുതിയിട്ടുള്ള റിപ്പോർട്ട്? മിസ്റ്റർ വിനോദ് കേൾക്കുന്നുണ്ടോ ഞാൻ പറയണത്? ഹലോ, ഹലോ, പറയൂ. മാതൃഭൂമി ചാനലല്ലേ ഇത്? ഞാൻ പ്രശോഭാണ്, കാടച്ചിറ എന്ന സ്ഥലത്ത് വിളിക്കുകയാണ്. ഇന്ന് ഒരു നിങ്ങളൊരു ലേഖനം കണ്ടു, തിരിച്ചടി ആയത് മാവോദികളെ നേരിടേണ്ടതിൽ പരിചയക്കുറവ്. അത് ആരാണ് ചെയ്തത്? അത് ആരാണ് പേരെന്ന പുള്ളിക്കാരന്റെ? അത് പിന്നെ നമുക്ക് വന്നത് ഡൽഹി വാർത്തയാണ്. ഡൽഹി വാർത്തയാണെങ്കിൽ ഞാനൊരു പട്ടാള എക്സ്ട്രാ ആർമിക്കാരനാണ്. നിങ്ങൾ എങ്ങനെയാണ് പട്ടാളത്തിന് ഇത്ര വില കുറച്ച് കാണിച്ച് നിങ്ങൾ ഇതിലെ ലേഖനം ചെയ്തത്? ഞാന് പിന്നെ ഞാൻ ബ്യൂറോയിലെ നമ്പർ തരാം സാർ. ബ്യൂറോന്റെ നമ്പർ? ഏത് ബ്യൂറോന്റെ നമ്പർ നിങ്ങൾ തരുമോ? കണ്ണൂർ ബ്യൂറോന്റെ. ഏത് ബ്യൂറോ ഇപ്പം വിളിച്ചത്? ഇതിപ്പോ നടാല ഓഫീസിലാണ്. ഇവിടെ പിന്നെ എത്തിയിട്ടില്ല. മാനേജർ എത്തണമെങ്കിലും വൈകുന്നേരം ബ്യൂറോയിൽ ആളെത്തണമെങ്കിലും. നിങ്ങൾ നിങ്ങൾക്ക് എന്ത് തോന്നിയ പോലെയും പട്ടാളത്തിനെ കുറിച്ച് പറയാൻ എന്ത് തോന്നിയ പോലെ നിങ്ങൾക്ക് ചെയ്യാനില്ല? എന്ത് അധികാരം മാതൃഭൂമി കൊടുത്തത്? നിങ്ങൾക്ക് എന്താണ് അറിയുക ഇതിനെ കുറിച്ച്? കോബ്ര എന്താണ് അറിയുക നിങ്ങൾക്ക്? കോബ്ര എന്താണെന്ന് നിങ്ങൾക്ക് അറിയോ? കോബ്ര ആരാന്ന് നിങ്ങൾക്ക് അറിയോ? നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെ കുറിച്ച് ആധികാരികമായി എന്തെങ്കിലും ഉണ്ടോ? റിപ്പോർട്ട് കിട്ടിയോ നിങ്ങൾക്ക്? നിങ്ങൾ എവിടുന്നായാലും നിങ്ങൾ ഒരു CRPF 22 പേരും മരിച്ചിട്ട് നിങ്ങൾ എന്ത് റിപ്പോർട്ടാ കൊടുത്തത് മാതൃഭൂമി പത്രത്തിൽ? നിങ്ങൾക്ക് തോന്നിയ പോലെ കൊടുക്കാൻ നിങ്ങൾ ഇതെന്താ? വേറെ രാജ്യത്താണ് നിങ്ങൾ ജീവിക്കുന്നത്? ഞാൻ ഇതാര് ചോദിക്കാനും പറഞ്ഞ ആളുണ്ടോ? തിരിച്ചടി ആയത് മാവോവാദികൾ നേരിടുന്നതിന്റെ പരിചയക്കുറവ് നിങ്ങൾ ഇതിനു മുന്നേ നേരിട്ടിട്ടുണ്ടോ? മാവോവാദികളെ നിങ്ങൾ ഇതിനു മുന്നേ നേരിട്ടുണ്ടോ? അല്ല, നിങ്ങൾ ഏതെങ്കിലും നേരിട്ടുന്ന സ്ഥലത്ത് നിങ്ങൾ പോയിട്ടുണ്ടോ? നിങ്ങൾ ആരെങ്കിലും ആ മാവോവാദികളെ നേരിടുന്ന സ്ഥലത്ത് പോയിട്ടാണോ ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത്? നിങ്ങൾക്ക് എന്റെ പേര് പുരുഷോത്തമൻ കാടാച്ചിറ.
അപ്പൊ ഏതായാലും ഞാൻ സാറിന്റെ നമ്പർ നോട്ട് ചെയ്തിട്ടുണ്ട്, ഞാൻ എഡിറ്റർക്ക് കൊടുക്കാം. നിങ്ങൾ ഏത് നമ്പർ? നിങ്ങൾ ചീഫ് ബ്യൂറോ നമ്പർ കൊണ്ടാ? 270. ഒരു മിനിറ്റ്. നിങ്ങൾക്ക് തോന്നിയ പോലെ റിപ്പോർട്ട് ചെയ്യാൻ പട്ടാളക്കാരെ പിടിച്ചാൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. നമ്പർ പറയൂ. ഹലോ, നമ്പർ പറയൂ. നിങ്ങളുടെ ബ്യൂറോ നമ്പർ പറയൂ. 270 280 180. നിങ്ങൾ നിങ്ങളുടെ പേരെന്തോ? എന്റെ പേര് സെറീന. സെറീന, ഓക്കെ ഓക്കെ. അതെ, തീർച്ചയായിട്ടും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മാതൃഭൂമിക്ക് മറുപടിയില്ല. അതായത് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, പരിചയക്കുറവാണ് സി ആർ പി എഫ് ജവാന്മാർക്ക്. ഛത്തീസ്ഗഡിലെ സുക്മ ജില്ലയിൽ 22 ഇന്ത്യയുടെ വീര ജവാന്മാരാണ് മാവോയിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് തീവ്രവാദികളുമായി ഏറ്റുമുട്ടി വീരമൃത്യു വരിച്ചത് രാജ്യത്തിന് വേണ്ടി. അവരെ, ആ മരിച്ചവരുടെ ആത്മാക്കളെ കൂടി ഇവിടുത്തെ സൈനിക സംവിധാനങ്ങളെ, ഇവിടുത്തെ പ്രതിരോധ സംവിധാനങ്ങളെ, രാജ്യത്തിനായി ജീവിതവും ജീവനും ഒഴിഞ്ഞുവെച്ചവരെ അവഹേളിക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് ഇത് എന്ന ശക്തമായ ആരോപണവും പരാതിയുമാണ് ഉയരുന്നത്. തീർച്ചയായും പ്രതിഷേധിക്കണം ഈ വിഷയത്തിൽ എന്നാണ് പറയാനുള്ളത്. ഇനി നമുക്ക് ഇലക്ഷൻ സവാരി കാഴ്ചകൾ കാണാം. പരസ്യപ്രചരണം ഇന്നലെ അവസാനിച്ചു. ഇന്ന് നിശബ്ദ പ്രചരണത്തിന് നാളുകളായിരുന്നു. നിശബ്ദ പ്രചരണവും ഇത് അവസാനിച്ചിരിക്കുന്നു. നാളെ രാവിലെ 7 മണിക്ക് കേരളം പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തുകയാണ്. ഇന്ന് കണ്ട കാഴ്ചകൾ എന്തൊക്കെയാണ്? സഫാരിയിൽ നോക്കാം. കഴക്കൂട്ടത്തെ ജനങ്ങൾ ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കും എന്ന പ്രതീക്ഷയാണ് കടകംപള്ളി പ്രകടിപ്പിക്കുന്നത്. കാരണം നോട്ടീസ് അടിച്ച് വിതരണം ചെയ്തല്ലോ. അതായത് ഇവിടുത്തെ ക്ഷേത്രങ്ങൾക്കും ശബരിമലയ്ക്കുമായി ഇടതുപക്ഷ സർക്കാരും ദേവസ്വം ബോർഡും എത്ര കോടികൾ കൊടുത്തു, എത്ര ലക്ഷങ്ങൾ കൊടുത്തു എന്ന് നോട്ടീസ് അടിച്ച് വീട് വീടാന്തരം കയറിയിറങ്ങുകയായിരുന്നു കടകംപള്ളി ഇൻകൂട്ടരും എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ നോട്ടീസിൽ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ, ലക്ഷങ്ങൾ കൊടുത്തു, കോടികൾ കൊടുത്തു, ഇവിടെ വിശ്വാസ സമൂഹത്തെയും ഹൈന്ദവ ആചാരങ്ങളെയും ഒക്കെ അവഹേളിച്ചുകൊണ്ട്, ഇവിടെ യാതൊരു തരത്തിലുള്ള പിന്തുണയും അവർക്ക് നൽകാതെ അവരെ പരിഹസിച്ചുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ നേതാക്കൾ, കടകംപള്ളി അടക്കമുള്ളവർ ഘോരഘോരം കിടന്ന് അലറി വിളിച്ചെന്ന് നമ്മളെല്ലാം കേട്ടതാണ്. ഇപ്പോൾ ഇലക്ഷൻ എടുത്തപ്പോൾ ഇതാ പുതിയ നോട്ടീസ് ഇറക്കൽ തന്ത്രവുമായി എത്തിയിരിക്കുന്നു കടകംപള്ളി സുരേന്ദ്രൻ. ആര് വോട്ട് ചെയ്യാൻ എന്നുള്ള ചോദ്യം അവിടെ നിൽപ്പുണ്ട്. എന്തായാലും ഹൈന്ദവ വിശ്വാസികളും അതുപോലെ തന്നെ പൊതുസമൂഹവും തീരുമാനിക്കട്ടെ ഈ വിഷയത്തിൽ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ബി ജെ പിയിലേക്ക് ആളുകളുടെ എണ്ണം കൂടുകയാണ്. അപ്പോൾ ഇലക്ഷൻ അടുത്തു വരുന്നതുകൊണ്ട് മാത്രമല്ല, ഇതിനു മുൻപും ഇതിങ്ങനെ ഉണ്ടായിരുന്നു. അതായത് ഏതാണ്ട് 50-ലധികം പേരാണ് ബി ജെ പിയിൽ ചേർന്നത് തിരുവനന്തപുരം ജില്ലയിൽ മാത്രം. അതുപോലെ നിരവധി പേർ ബി ജെ പിയിലേക്ക് ചേരാനായി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. അതുപോലെ വലിയ തുറയിൽ ഹാർബർ വേണമെന്ന ആവശ്യം വർഷങ്ങളായി പ്രദേശവാസികൾ ഉന്നയിക്കുന്ന വിഷയം പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് ബി ജെ പി തിരുവനന്തപുരം നോർത്ത് മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥി, ബി ജെ പി എൻ ഡി എ സ്ഥാനാർത്ഥി കൃഷ്ണകുമാറാണ്. അപ്പം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ 50-ഓളം പേർ ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. അതുപോലെ തന്നെ ബി ജെ പിയിൽ ചേർന്നവരുണ്ട്. ഇതിനു മുൻപും പല ആളുകൾ ബി ജെ പിയിൽ ചേർന്നിരുന്നു. പാറശാല നിയോജക മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി കരമന ജയന് പിന്തുണ നൽകി. സി പി എം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പന്റെ ഭാര്യ സഹോദരൻ സി പി എമ്മിന്റെ സജീവ പ്രവർത്തകരും ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹിയുമായ ശ്രീ നാരായണി രാജീവ് കരമന ജയിലിൽ നിന്ന് പാർട്ടി അംഗത്വം സ്വീകരിച്ചു. അപ്പോൾ വളരെ പ്രമുഖരായ ആളുകളൊക്കെ ഒക്കെ തന്നെ പാർട്ടി അംഗത്വം ഒക്കെ സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ ബി ജെ പിയിലേക്കുള്ള ആളുകളുടെ എണ്ണം കൂടുന്നു എന്നാണ് മനസ്സിലാകുന്നത്. അതുപോലെ സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക തള്ളിയ തലശ്ശേരിയിൽ മനസാക്ഷി വോട്ട് ചെയ്യാനാണ് ബി ജെ പി ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇവിടെ ശ്രീ കുമ്മനം രാജശേഖരൻ പറയുന്നു, അദ്ദേഹത്തെ വർഗീയവാദിയായി ചിത്രീകരിക്കാൻ ഇവിടെ ശ്രമം നടക്കുന്നു നിയമത്ത് എന്നൊക്കെ പറയുന്നു. തീർച്ചയായിട്ടും അതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല എന്ന് എതിർപാർട്ടികൾ വിചാരിക്കുക. ശ്രീ കുമ്മനം രാജശേഖരനെ എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തെ ഇങ്ങനെയൊന്നും അപമാനിച്ച് നിങ്ങൾ ബുദ്ധിമുട്ടണ്ട എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ബി ജെ പിക്ക് വോട്ട് ചെയ്ത് സി പി എമ്മിനെ വിജയിപ്പിക്കരുത് എന്ന് പറഞ്ഞ് തൃപ്പൂണിത്തുറയിൽ ചില പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ബി ജെ പിക്ക് വോട്ട് ചെയ്ത് സി പി എമ്മിനെ വിജയിപ്പിക്കരുത്, ശബരിമല കർമ്മസമിതി എന്ന പേരിൽ കള്ള പോസ്റ്ററുകൾ പതിച്ചിരിക്കുന്നു. ഈ കള്ള പോസ്റ്ററുകൾ പതിപ്പിക്കാൻ, ഈ കള്ളത്തരം കാണിക്കാൻ കമ്മികളെ കഴിഞ്ഞ ആളുള്ളൂ എന്ന് തോന്നുന്നു. അതുപോലെ എ എം ആരിഫ് കഴിഞ്ഞ ദിവസം കായംകുളത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി അരിതാ ബാബുവിനെ അപമാനിച്ച് സംസാരിച്ചിരുന്നു. അതിൽ മാപ്പ് പറയണമെന്ന് ചെന്നിത്തല ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നു. അതുപോലെ കെ എസ് ഉത്തരക്കടലാസുകൾ കാണാതായ സംഭവം ഉന്നതതല അന്വേഷണം വേണം എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത ഒരു നമ്പറുമായി രമേശ് ചെന്നിത്തല എത്തിയിട്ടുണ്ട്. അതുപോലെ നാളെ എസ് എൻ സി ലാബിലുമായി ബന്ധപ്പെട്ട കേസ് സുപ്രീം കോടതിയിലാണ്. അത് നാളെ പരിഗണിക്കരുത് എന്നാവശ്യപ്പെട്ട് പിണറായി വിജയനൊപ്പം കുറ്റവിമുക്തനായ ഫ്രാൻസിസ് എന്ന് പറയുന്ന പ്രതിയുടെ അഭിഭാഷകൻ കോടതിയിൽ അതിന്റെ വിശദാംശങ്ങൾ സമർപ്പിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ കൂടിയുണ്ട്. ഏതായാലും നാളെ രാവിലെ, ഇപ്പോൾ തൽക്കാലം ഇലക്ഷൻ കാഴ്ചകൾക്ക് ഇന്നത്തേക്ക് ഒന്ന് വിരാമമാവുകയാണ്. അപ്പോൾ നാളെ യഥാർത്ഥ ഇലക്ഷൻ കാഴ്ചകളാണ് കാണുന്നത്. രാവിലെ മുതൽ തന്നെ 7 മണി മുതൽ തന്നെ ഇലക്ഷൻ വോട്ടെടുപ്പ് ആരംഭിക്കുന്നു. കേരളത്തിൽ വിവിധ മുന്നണികളും അതുപോലെ തന്നെ സ്ഥാനാർത്ഥികളും ഒക്കെ തന്നെ വിജയപ്രതീക്ഷയിലാണ്. ടീം തത്വമയും ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ എല്ലാ ആവേശവും ഒരു ആരവും ഒക്കെ ചോരാതെ തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കും. അപ്പോൾ പുതിയ പുതിയ കാഴ്ചകളുമായി വീണ്ടും നാളെ കണ്ടുമുട്ടാം. നന്ദി, ശുഭരാത്രി.